കൊടകരയിലെ കുഴൽപ്പണ കേസ്, അതായത് ആ ദേശീയ പാർട്ടിയുടെ പണം പിടിച്ചു എന്ന് ആരോപിക്കുന്ന കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിൽ ആയിരിക്കും പ്രത്യേക സംഘം അന്വേഷിക്കുക. കേസിൽ അന്തർസംസ്ഥാന പണമിടപാട് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് അനുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സംഘം വരുന്നത്. നടരാജ് ചേരുകയാണ്. നടരാജ്, ഇപ്പൊ തെളിയിച്ചു കളയും എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്, ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് സത്യത്തിൽ അവസ്ഥ? അന്വേഷണം വളരെ ഊർജിതമായി നടക്കുന്നുണ്ട് ജിമ്മി. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചില പ്രതികൾക്ക് കോവിഡ് വന്നതോടുകൂടി ചോദ്യം ചെയ്യൽ മുടങ്ങിയത്. അതുവരെയും വളരെ ഊർജിതമായി അന്വേഷണം നടന്നിരുന്നു. കണ്ണൂർ, കോഴിക്കോട്, ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ പോലീസ് സംഘം പരിശോധിച്ച കേസിൽ 19 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നും എല്ലാവരിൽ നിന്നുമായി ഏതാണ്ട് 50 ലക്ഷത്തിലധികം രൂപ ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം മറ്റൊരു സംഘത്തിലേക്ക് മാറ്റിയത് എന്നുമാണ് മനസ്സിലാക്കുന്നത്. 25 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടതെന്നാണ് കോഴിക്കോട് സ്വദേശിയായ ധർമ്മരാജൻ തൻ്റെ ഡ്രൈവറിലൂടെ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇവരിൽ നിന്ന് മാത്രം 50 ലക്ഷം രൂപ കണ്ടെടുത്തു കഴിഞ്ഞു. കൂടുതൽ പ്രതികളിൽ നിന്നും പണം ഇനിയും കണ്ടെത്തുമെന്ന് പോലീസിന് ഉറപ്പാണ്. പ്രതികൾ കവർച്ച മുതൽ പങ്കുവച്ചവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസിൽ പണം തിരികെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് നേരത്തെ ആരോപിക്കപ്പെട്ടതുപോലെ കോടിക്കണക്കിന് രൂപ വാഹനത്തിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഏതാണ്ട് പോലീസ് ഒരു സ്ഥിരീകരണത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം തുടരാൻ DGP നിർദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ സംഘം ഈ അന്വേഷണം തുടരും. ആരെല്ലാമാണ് സംഘത്തിലുണ്ടാവുക, എന്തെല്ലാം കാര്യങ്ങളാണ് പരിശോധിക്കുക എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. നിലവിൽ റൂറൽ SP ജി പൂങ്കളുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. ചാലക്കുടി DYSP അന്വേഷണ ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഇവരും ആ ടീമിൽ ഉൾപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം ഒന്ന് വിപുലീകരിക്കുകയാണോ അതോ പുതിയ അന്വേഷണ സംഘം വരികയാണോ എന്ന കാര്യത്തിൽ ഇനി വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. ജിമ്മിക്കറിയാവുന്ന പോലെ നേരത്തെ തന്നെ പണം കൊടുത്തയച്ച് ധർമ്മരാജൻ RSS പ്രവർത്തകനാണെന്ന് SP വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന് പണം നൽകിയതായി കരുതപ്പെടുന്ന സുനിൽ നായിക്ക് BJP അനുഭാവിയാണെന്നും നേരത്തെ വ്യക്തമായ കാര്യമാണ്. ഇക്കാര്യത്തിലെല്ലാം കൂടുതൽ അന്വേഷണം വരേണ്ട ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നു. അതുകൊണ്ട് കൂടിയാണ് കുറച്ചുകൂടി മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുന്നത്. ജിമ്മി.